നല്ല കരിമീം വറ്റിച്ചെടുത്ത് കറി വെച്ചിട്ടുള്ള ചട്ടിയിലാണ് ഞാൻ ഈ ചോറിട്ട് കഴിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഇതുപോലെ വേറെയും കുറേ ആളുകൾ അവിടെ ഉണ്ട്. ഇതുപോലെ മീൻ കൂട്ടി നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയ കേരളത്തിൻ്റെ ഫേമസ് ആയൊരു സ്ഥലമാണ് നമ്മൾ ഇന്ന് പോയിട്ടുള്ളത്. ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സ്ഥലം മീശക്കാരൻ ദിലീപേട്ടൻ്റെ കടന്നമുല്ലാണ്. നല്ല കൊമ്പ മീശ പിരിച്ചിരിക്കുന്ന ഇയാൾ തന്നെയാണ് ദിലീപേട്ടൻ. ചേർത്തലയിൽ നല്ല മീനും കൂട്ടി ഉച്ചക്ക് ഊണ് കഴിക്കാൻ പറ്റിയ മധുചേട്ടൻ്റെ കട പോലത്തെ മറ്റൊരു കടയാണ് ദിലീപേട്ടൻ്റെ ഈ ഒരു ചെറിയ കട. 18 വയസ്സിൽ ചെത്ത് തൊഴിലാളിയായിട്ട് തുടങ്ങി, പിന്നീട് ഷാപ്പും നടത്തി. അങ്ങനെ ഭക്ഷണം കൊടുത്തെപ്പോഴോ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് വ്ളോഗറായ മൃണാൾ വന്ന് വീട് ചെയ്തു. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലെന്ന് അദ്ദേഹത്തിൻ്റെ മകൻ എന്നോട് പറഞ്ഞത്. ഇത്തിരി അഭിനയ കമ്പം കൂടിയില്ല നമ്മുടെ ദിലീപേട്ടൻ. ഇപ്പം പ്രമുഖരായ പലർക്കും ഭക്ഷണം വെച്ച് വിളമ്പി കൊടുത്തു കഴിഞ്ഞു. ചേർത്തലയിൽ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലേക്ക് ഞാനും എൻ്റെ ഫാമിലി ഏകദേശം 2:30 കൂടി എത്തിയത്. അപ്പോൾ നല്ല തിരക്കാണ് അവിടെ. മീൻകറി വെച്ച ചട്ടിയിൽ ചോറ് കുഴച്ച് അത് കഴിക്കുന്ന രുചി വേറെ തന്നെയാണ്. അവസാന കസ്റ്റമറായി വന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കിട്ടിയത്. ഒരു 3-3:30 കൂടി മാത്രം ഊണ് കഴിക്കാൻ അവസരം കിട്ടി ഞങ്ങൾ. കരിമീനും പലതരം മീനിൻ്റെ തലകളും ചെറിയ പൊടിമീനും അതുപോലെ മീൻമുട്ട പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ കുമരകം പോലത്തെ കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും മീൻ കളക്ട് ചെയ്തിട്ടാണ് ഡെയിലി ആവശ്യത്തിലുള്ള മീൻ ഇവിടെ കുക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ ദിലീപേട്ടൻ നമ്മളോട് പറഞ്ഞത്. അന്നന്ന് ആവശ്യത്തിനുള്ളത് അന്നന്ന് മീൻ വാങ്ങുക, കിട്ടിയില്ലെങ്കിൽ ആ മീൻ അന്ന് കുക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് പോലും ഇല്ല എന്നാണ് നമുക്ക് ദിലീപേട്ടൻ നമ്മളോട് പറഞ്ഞത്. നമ്മൾ വളരെ ലേറ്റായി വന്നുകൊണ്ട് തന്നെ ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ചെമ്മീൻ പോലത്തെ മീനുകളും നമുക്ക് കിട്ടേണ്ടായില്ല. കരിമീനും അതുപോലത്തെ 2-3 മീനിൻ്റെ തലയും ഒക്കെയാണ് നമ്മൾ ഇവിടുന്ന് കഴിച്ചത്. എല്ലാ മീനും കാണുമ്പോൾ നല്ല എരിവുണ്ട് നമുക്ക് തോന്നും, പക്ഷെ കാണുന്ന എരിവ് ശരിക്കും പറഞ്ഞാൽ ഈ മീനൊന്നുമില്ല. സിമിലർ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് മധുചേട്ടൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോഴും. എന്നാൽ കഴിച്ച മീനുകൾക്ക് രുചി ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. എല്ലാ കഴിച്ച മീനുകൾക്കും അതിൻ്റെതായ രുചി ഉണ്ട് താനും. മീനിനോടൊപ്പം തന്നെ നമ്മൾ 6 പേർക്ക് ഊണ് ഓർഡർ ചെയ്തിരുന്നു. അതിൽ തന്നെ ഈ പുളിശ്ശേരിയാണ് എൻ്റെ ഫേവറേറ്റ്. മറ്റു ഉപ്പേരികളും മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഊണിന് ഇവരെ ശരിക്കും പറഞ്ഞാൽ എന്നോട് കാശ് മേടിച്ചിട്ടില്ല. എന്നാൽ അതേസമയം തന്നെ 2 വലിയ മീനിൻ്റെ തലയും 3 ആവറേജ് വലിപ്പമുള്ള കരിമീനും വലിയൊരു കരിമീനും അതുപോലെ തന്നെ നമുക്ക് കൊഴുവ ഫ്രൈയും മീൻമുട്ട ഫ്രൈയും പിന്നെ കുറച്ച് ചോറൊക്കെ പാടെ കൂടെ നമുക്ക് 3000 രൂപ നമുക്ക് ചിലവ് വന്നു. അപ്പോൾ നിങ്ങൾ കാശായിട്ട് കുറച്ച് കയ്യിൽ കരുതിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ചിലർക്കെങ്കിലും ഇത് വില കൂടുതലായി തോന്നാൻ സാധ്യതയുണ്ട്. ഏകദേശം 3:30 കൂടിയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത്. ദിലീപേട്ടറും മക്കളും അപ്പോഴും നമ്മളെ വളരെ ആക്റ്റീവായിട്ടാണ് നമ്മളെ സെർവ് ചെയ്യുന്നതും നമുക്ക് ഭക്ഷണം വിളമ്പി തരും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവരുടെ സക്സസിൻ്റെ പ്രഥമ രഹസ്യം. അവസാനം ദിലീപേട്ടൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ മീശ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രോ ടിപ്പൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ അവിടുന്ന് മടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.